കല പൊട്ടു തൊട്ട ഹിമവൽ ശൈലാഗ്ര ശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാർന്ന തുടി തന്നു താളടും ദുംരവം. ആർഷ പാരമ്പര്യത്തിൽ വിശ്വമഹാകവി കാളിദാസനുള്ള മതിപ്പ് അളവറ്റതാകുന്നു. ഭാരതീയ കവികളിൽ ഏറ്റവും പ്രതിഭാശാലിയായി വാഴ്ത്തപ്പെട്ട കവി. വാൽമീകിയും വ്യാസനും ഭാസനും പരിപോഷിപ്പിച്ച സംസ്കൃത കവിതയ്ക്ക് നവയൗവനം കാഴ്ചവെച്ചത് കാളിദാസനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം സംബന്ധിച്ച് വ്യക്തമായ ചരിത്രരേഖകൾ ഇല്ല. വിക്രമാദിത്യ രാജാവിൻ്റെ ആസ്ഥാന കവികളായ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു കാളിദാസനെന്ന് സൂചനകൾ ലഭിക്കുന്നു. കാളിദാസിൻ്റെ ജീവിത കഥ അറിയാൻ ഐതിഹ്യങ്ങളല്ലാതെ മറ്റാധാരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല. വളരെ പ്രസിദ്ധമായ ഒരൈതിഹ്യം ഇപ്രകാരമാണ്. കാളിദാസൻ ബാല്യത്തിൽ തന്നെ വലിയ ശിവഭക്തനായിരുന്നു. ഒരു ദിവസം ദേവദർശനത്തിനായി ശിവക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ ദിവ്യനായ ഒരു യോഗീശ്വരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ അപശബ്ദമുണ്ടെന്ന് തോന്നുകയാൽ കാളിദാസൻ യോഗിയെ പരിഹസിച്ചു. ആ ദിവ്യൻ വർദ്ധിച്ച കോപത്താൽ, നീ പഠിച്ചതെല്ലാം മറന്ന് മൂഢനും മന്ദബുദ്ധിയുമായി തീരട്ടെ എന്ന് ശപിച്ചു. ശാപവചനം കേട്ട കാളിദാസൻ യോഗീശ്വരന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു, ക്ഷമായാചനം ചെയ്യുകയും ചെയ്തു. ആദ്രമാനസനായി ഭവിച്ച ആ ദിവ്യൻ ഇപ്രകാരം അനുഗ്രഹിക്കുകയും ചെയ്തു, ഒരു കാലത്ത് നിനക്ക് ഭദ്രകാളി പ്രസാദം സിദ്ധിക്കുന്നതിന് സംഗതിയാകും. അപ്പോൾ നിന്റെ ബുദ്ധിമാന്യം നീങ്ങി പൂർവാധികം ബുദ്ധിമാനും വിദ്വാനുമായിത്തീരും. അക്കാലം മുതൽ കേവലം മൂഢനും മന്ദബുദ്ധിയുമായി തീരുകയും അജപാലന്മാരുടെ കൂട്ടത്തിൽ കൂടുകയും ചെയ്തു. അക്കാലത്ത് അവിടെ ഒരു പ്രഭുകുമാരിയും വലിയ വിദൂഷിയുമായ ഒരു കന്യകയുണ്ടായിരുന്നു. അനേകം യോഗ്യന്മാർ അവളെ വിവാഹം ചെയ്യുവാനായി എത്തിയെങ്കിലും ശാസ്ത്രവാദത്തിൽ തന്നെ ജയിക്കുന്നവനെ മാത്രമേ ഭർത്താവായി വരിക്കുകയുള്ളൂ എന്നവൾ നിശ്ചയിച്ചു. വിവാഹത്തിനായി ചെന്നവരെയെല്ലാം വാദത്തിൽ തോൽപ്പിക്കുകയും ചെയ്തു. കന്യകയ്ക്ക് യൗവനദശ അതിക്രമിച്ചു തുടങ്ങിയപ്പോൾ ഇനി ശാസ്ത്രവാദമൊന്നും വേണ്ടെന്നും യോഗ്യനായ ഒരാളെ ക്ഷണിച്ചു വരുത്തി വിവാഹം നടത്തണമെന്നും അച്ഛൻ തീരുമാനിച്ചു. നാനാദിക്കിലേക്ക് ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ യോഗ്യന്മാരായ അനേകം പേരെ ഈ പ്രഭുകുമാരി മടക്കി അയച്ചതിനാൽ ഒരു മൂഢനെ കൊണ്ട് തന്നെ പ്രഭുകുമാരിയെ വിവാഹം ചെയ്യിപ്പിക്കണമെന്ന് ഭൃത്യന്മാർ ആലോചിച്ച് ഉറച്ചു. അങ്ങനെ കാഴ്ചയിൽ സുന്ദരനെങ്കിലും ഒരു വൃക്ഷശാഖയിന്മേൽ കയറിയിരുന്നു കൊണ്ട് ഇരിക്കുന്ന അതേ ശാഖ മുറിക്കുന്ന ഒരാളെ കണ്ടു. ആ മനുഷ്യനെയും കൊണ്ട് ഭൃത്യന്മാർ പ്രഭുഗൃഹത്തിൽ എത്തി. ഉടനെ വിവാഹം നടന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഓരോ ചേഷ്ടകളിൽ നിന്ന് അദ്ദേഹം കേവലം മൂഢനാണെന്ന് പ്രഭുകുമാരി അറിഞ്ഞു. അങ്ങനെ നിരാകൃതനായ കാളിദാസൻ വനാന്തരത്തിലൂടെ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോയി. അദ്ദേഹം അവിടെ എത്തുമ്പോൾ ക്ഷേത്രം തുറന്നുകിടന്നു. കാളിദാസൻ അകത്ത് കടന്ന് വാതിലടച്ച് സാക്ഷിയിട്ടു. അല്പസമയത്തിനകം മടങ്ങിയെത്തിയ ദേവി അകത്താര് എന്ന് ചോദിച്ചു. വാതിൽ തുറക്കാതെ തന്നെ പുറത്താര് എന്ന് മറുചോദ്യം. പുറത്ത് കാളിയെന്ന് ദേവി പ്രതിവദിച്ചു. എന്നാൽ അകത്ത് ദാസനെന്ന് കാളിദാസനും മറുപടി പറഞ്ഞു. കാളിദാസന്റെ ധൈര്യത്തിൽ പ്രസാദിച്ച ദേവി അദ്ദേഹത്തിന്റെ നാവിൽ തന്റെ ശൂലാഗ്രം കൊണ്ട് വിദ്യാപ്രദമായ ചിന്താമണി മന്ത്രം എഴുതുകയും തക്ഷണം കാളിദാസൻ വിദ്വാനും മഹാകവിയുമായി തീരുകയും ചെയ്തു. അങ്ങനെയാണ് കാളിദാസൻ എന്ന പേര് പോലും സിദ്ധിക്കുന്നത്. അങ്ങനെ കാളിദാസൻ തൻ്റെ പത്നിയുടെ അടുക്കൽ തിരികെ എത്തുന്നു. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ആ വിദൂഷി പറഞ്ഞ വാക്യത്തിലെ മൂന്ന് പദങ്ങളും എടുത്ത് അദ്ദേഹം മൂന്ന് കാവ്യങ്ങൾ ഉണ്ടാക്കി. അവ അസ്തിത്വരസ്യം ദിശി ദേവതാത്മാ എന്നു തുടങ്ങുന്ന കുമാരസംഭവവും കഞ്ചിൽ കാന്ത വിരഹഗുണം എന്നു തുടങ്ങിയിരിക്കുന്ന മേഘസന്ദേശവും വാഗർഥ വിവസംരക്തോ എന്നു തുടങ്ങിയിരിക്കുന്ന രഘുവംശവുമാണ്. അനന്തരം
വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം, ശാകുന്തളം എന്നിങ്ങനെ മൂന്ന് നാടകങ്ങളുണ്ടായി. ഈ കാവ്യത്രയവും നാടകത്രയവും കൊണ്ട് അദ്ദേഹം വിശ്വമഹാകവിയായി. ജീവിതത്തെ സ്വാഭാവികതയോടും എന്നാൽ അത്യന്തം സൗന്ദര്യത്തോടുകൂടിയും ചിത്രീകരിക്കുന്നവയാണ് കാളിദാസ് കാവ്യങ്ങൾ. ജീവിതത്തെ പ്രകൃതിയുമായി കൂട്ടിയിണക്കിയവയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും. നിത്യജീവിതത്തിൽ പരിചിതങ്ങളായ സാദൃശ്യകൽപ്പനകൾ കാളിദാസ കവിതകളിലുടനീളം കാണാം. അങ്ങനെയാണ് ഉപമ കാളിദാസസ്യ എന്ന ചൊല്ലു തന്നെ ഉണ്ടാകുന്നത്. കാളിദാസ മഹാകവിയുടെ ആദ്യകാല രചനയാണ് ഋതുസംഹാരം. 151 പദ്യങ്ങളിലായി 6 ഋതുക്കളെയും 6 സർഗങ്ങളിലായി വർണ്ണിച്ചിരിക്കുന്നു. ഋതുഭേദം പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളും അവ മനുഷ്യഹൃദയത്തിലുണ്ടാക്കുന്ന ചലനവിശേഷങ്ങളും ലളിതമായി ആവിഷ്കരിക്കുന്നു. അർത്ഥഗാംഭീര്യം തികഞ്ഞ ഉത്തമ മഹാകാവ്യമാണ് രഘുവംശം. ദിലീപൻ മുതൽ അഗ്നിവർണൻ വരെ 30 സൂര്യവംശ രാജാക്കന്മാരുടെ ചരിത്രത്തെ അവലംബിച്ച് 19 സർഗങ്ങളായാണ് ഈ മഹാകാവ്യം രചിച്ചിരിക്കുന്നത്. പൗരാണിക രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ മുൻനിർത്തി ഈ ഭൂമിയിലെ രാജാക്കന്മാർ എങ്ങനെയുള്ളവരായി തീരണം എന്ന ഉപദേശവും ഇതിൽ കാണാം. BC 2 മഗധയിലെ നന്ദരാജാവിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത പുഷ്യമിത്രൻ രാജാവായി. അദ്ദേഹത്തിൻ്റെ പുത്രനായ അഗ്നിമിത്രനെ നായകനാക്കിയുള്ള നാടകമാണ് മാളവികാഗ്നിമിത്രം. അഗ്നിമിത്രൻ്റെയും മാളവരാജാവായ മാധവസേനന്റെ സഹോദരി മാളവികയുടെയും പ്രതിബന്ധങ്ങൾ താണ്ടിയുള്ള അനുരാഗ സഫലതയാണ് നാടകത്തിൻ്റെ ഇതിവൃത്തം. ഭാരതീയ സാഹിത്യത്തിൽ സന്ദേശകാവ്യ പ്രസ്ഥാനം എന്ന കാവ്യശാഖയ്ക്ക് വഴിതെളിച്ച കാവ്യമാണ് മേഘസന്ദേശം. കൃത്യവിലോപം വരുത്തിയ ഒരു യക്ഷന് തൻ്റെ സഹധർമ്മിണിയെ പിരിയേണ്ടി വരുന്നതും ഒരു മേഘം വഴി പ്രിയതമയ്ക്ക് സന്ദേശം കൈമാറുന്നതുമാണ് മേഘസന്ദേശത്തിൻ്റെ ഇതിവൃത്തം. പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിക്കുന്നതാണ് കുമാരസംഭവത്തിലെ ഇതിവൃത്തം. ഹിമാലയ വർണ്ണനയോടുകൂടിയാണ് കാവ്യാരംഭം. വിക്രമോവശ്യമാകട്ടെ ഋഗ്വേദത്തിലെ ഉർവശി പുരുരവ സംവാദത്തെ ആസ്പദമാക്കി ശതപഥ ബ്രാഹ്മണത്തിൽ വിവരിച്ചിട്ടുള്ളവയാണ് വിക്രമോർവശീയം നാടകത്തിൻ്റെ ഇതിവൃത്തമായി സ്വീകരിച്ചിട്ടുള്ളവ. മനുഷ്യലോകത്തിലെ രാജാവായ പുരൂരവസിൻ്റെയും സ്വർഗത്തിലെ ഇന്ദ്രസദസ്സിലെ രത്നമായ ഉർവശിയുടെയും അനുരാഗവും ശാപകഥയും എല്ലാം നാടകത്തിൽ ചിത്രീകരിക്കപ്പെടുന്നു. അഭിജ്ഞാന ശാകുന്തളത്തിലാകട്ടെ മഹാഭാരതത്തിലെ ശാകുന്തളോപാഖ്യാനത്തെ അവലംബിച്ചെഴുതിയതും ആശ്രമ ചുറ്റുപാടിൽ വളർന്ന കണ്ണമഹർഷിയുടെ വളർത്തുമകളായ ശകുന്തളയും ഹസ്തിനപുര രാജാവായ ദുഷ്യന്ത മഹാരാജാവിൻ്റെയും ഭാവതീവ്രമായ അനുരാഗ കഥ. നഗരത്തിൽ തിരിച്ചെത്തുന്ന രാജാവ് തൻ്റെ പ്രണയം ശാപത്താൽ വിസ്മരിക്കുന്നതും യഥാകാലം ഒരു പുത്രന് ജന്മം നൽകിയ ശകുന്തള രാജകൊട്ടാരത്തിലെത്തുന്നതും ഒടുവിൽ ഒരശരീരി കേട്ട് ശകുന്തളയെയും പുത്രനെയും രാജാവ് സ്വീകരിക്കുന്നതും ഇതിവൃത്തമാകുന്നു. ഈ പുത്രനാണ് ഭരതനെന്ന് വിഖ്യാതനായ ഭാരത ചക്രവർത്തി. ഒരു സാഹിത്യകാരൻ അമരനായി തീരുന്നത് അയാൾ മറ്റുള്ളവർക്കായി പകർന്നു നൽകിയ അക്ഷരങ്ങളിലൂടെയും അറിവുകളിലൂടെയുമാണെന്ന് നിസ്സംശയം പറയാം. അവർ തങ്ങളുടെ ചിന്തകളും അറിവുകളും വരും തലമുറയ്ക്കായി പകർന്നു വച്ചപ്പോൾ ലോകത്തിന് ലഭിച്ചത് അമൂല്യങ്ങളായ സാഹിത്യ സൃഷ്ടികൾ ആയിരുന്നു. ദേശഭാഷ വ്യത്യാസമില്ലാതെ സാഹിത്യകാരന്മാർ അവരുടെ ചിന്താസരണികളിൽ നിന്നും ഉയർക്കൊണ്ട അക്ഷരക്കൂട്ടങ്ങളിലൂടെ ജനമനസ്സുകളിൽ ചെലുത്തിയ സ്വാധീനം വിവരണാതീതമായ തരത്തിലായിരുന്നു. അക്ഷരങ്ങൾക്ക് അഗ്നിയുടെ ശക്തിയാണുള്ളത്. അത് സാമ്രാജ്യങ്ങളെ പോലും ഭസ്മീകരിച്ചിട്ടുണ്ട്. പല പല മാറ്റങ്ങൾക്കും നിദാനമായിട്ടുമുണ്ട്. അത്തരം സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിൽ ഭാരതത്തിൻ്റെ അഹങ്കാരമെന്ന് തന്നെ ഉറപ്പിച്ചു പറയാവുന്ന സാഹിത്യ കുലപതികളിലൊരാളായിരുന്നു കാളിദാസൻ. ആദിമഹസു തെളിഞ്ഞു ഇവിടെ ആനന്ദാമൃതഗംഗയുണന്നു.
ആദിമകസു തെളിഞ്ഞു.